നമസ്കാരം. ടോക്കിംഗ് ടാക്സിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 38 തിങ്കളാഴ്ചയാണ്. കർക്കിടകത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച, പിന്നെ ഇന്നത്തെ പ്രത്യേക വാവ് ദിവസം കൂടിയാണ്. ലോക്ക്ഡൗൺ ആയ കാരണം കൊണ്ട് വാവ് ബലിയിടുന്നതിന് റെസ്ട്രിക്ഷൻസൊക്കെ ഉള്ള ദിവസമാണ്. കർക്കിടകത്തിൻ്റെ പ്രത്യേകത ഉള്ള കാരണം കൊണ്ട് രാമായണ മാസമാണെന്നറിയാം. നമ്മളിന്നൊരു നാലമ്പല ദർശനം ആണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ലോക്ക്ഡൗണിൽ നാലമ്പല ദർശനം എങ്ങനെയായിരിക്കും, അതിൻ്റെ അവസ്ഥ, ക്ഷേത്രങ്ങളിലെ ഭക്തജനങ്ങളുടെ തിരക്കുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ നാലമ്പല ക്ഷേത്രമായ ശ്രീരാമക്ഷേത്രം തൃപ്രയാറ് നമ്മൾ യാത്ര ചെയ്തിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ഭരതക്ഷേത്രം, അതിനുശേഷം മൂഴിക്കുളം ക്ഷേത്രം, ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം, അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ച് പായമ്മൽ ശ്രീ ശത്രുഘ്നസ്വാമിയുടെ ക്ഷേത്രത്തിലെ ദർശനം. തൃശ്ശൂർ ജില്ലയിലെ നാലമ്പല ക്ഷേത്രം എന്നാണ് പറയുമെങ്കിലും ഇതിലെ ഒരു ക്ഷേത്രം ലക്ഷ്മണസ്വാമി ക്ഷേത്രം മാത്രം എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ നമ്മുടെ നാലമ്പല ദർശനം നമുക്ക് തുടങ്ങാം. നമ്മളിപ്പോൾ പെരുവനം ഗ്രാമത്തിൻ്റെ എൻട്രി ഭാഗത്താണ് നിൽക്കുന്നത്. കേരളത്തിലെ അതിപുരാതനമായിട്ടുള്ള ഒരു ഗ്രാമങ്ങളിലൊന്നാണ് പെരുവനം ഗ്രാമം എന്ന് എല്ലാവർക്കും അറിയാം. നമ്മളിവിടെ കാണുന്ന പോലെ പെരുവനം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ബോർഡ് കാണാം. അപ്പുറത്ത് തിരുവള്ളക്കാവ് ശാസ്താക്ഷേത്രത്തിൻ്റെ ബോർഡ് കാണാം. ആ ജംഗ്ഷനിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പം നമ്മൾ ഇനി ഈ വഴിക്ക് ഇങ്ങനെ പോയിട്ട് തിരിഞ്ഞ് തൃപ്രയാർ റോഡിലേക്ക് കയറാൻ പോവാണ്. പെരുവനം മഹാദേവ ക്ഷേത്രം വളരെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. തൃശിവപേരൂരിലെ ഒരു ശിവക്ഷേത്രം പെരുവനം ശിവക്ഷേത്രമാണ്. നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് തൃപ്രയാറ്. പെരുങ്ങോട്ടുകര എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞു. തൃപ്രയാറ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ കവാടാണ് കാണുന്നത്. നമുക്കിത് കഴിഞ്ഞാൽ പുഴ കടക്കാം. അതിൻ്റെ പാല കാണുന്നത് ഇവിടുന്ന് മീനോട്ട് ഒക്കെ നടക്കുന്ന ഭാഗം കാണാൻ പറ്റും. അല്ലെങ്കിൽ ആരും ഇല്ല. വിജനായിട്ടാണ് കിടക്കുന്നത്. അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് നമ്മൾ കയറാൻ പോവാണ്. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, വിരലിലെണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. വണ്ടി എവിടെയെങ്കിലും പാർക്കേണ്ടി വരും തോന്നണം. മെയിൻ എൻട്രി കവാടത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കടന്നു പോവാണ്. വളരെ പരിതാപകരമായ രീതിയിലുള്ള കർക്കിടവാവും നാലമ്പല കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെ ബസ് സൗകര്യങ്ങളൊക്കെ ലിമിറ്റഡായുള്ള ഈ സമയത്ത് ആളുകളുടെ എണ്ണമൊക്കെ വളരെ കുറവാണ്. ആളുകളെ തന്നെ വളരെ കർശനമായ രീതിയിൽ പരിശോധിച്ചിട്ടാണ് കടത്തി വിടണേ. നമുക്ക് ഉള്ളിൽ പോയി തൊഴാം, ക്യാമറ കൊണ്ട് കടത്തില്ല. തെർമൽ സ്കാനർ ഉപയോഗിക്കുന്നു. ശ്രീരാമാ ശ്രീപദേ സീതാപതേ രാമാ കാരുണ്യവാരിധേ കൈകൊരുന്നേ രാമാ രാമാ ഹരേ രാമചന്ദ്ര ഹരേ കൺമുന്നിൽ എപ്പോഴും കാണാതീണം അകതാരില്ലാതിത്യ ശോഭ ചൊരിയുന്ന
തൊട്ടടുത്തുള്ള ഹനുമാൻ സ്വാമിയുടെ അവിടെ പോവാം. സുബ്രഹ്മണ്യ സ്വാമി ഇപ്പം നമ്മൾ തൊഴുത് കഴിഞ്ഞു, നമ്മൾ തിരിച്ചു പോവാണ്. ഇന്നലൊരു വ്യത്യസ്തമായുള്ളൊരു കാഴ്ച അവിടെ കാണാം. ഒരു മൾട്ടി കളർ പൂച്ച. അപ്പുറത്തുള്ള കടക്കാരൻ വളർത്തുന്നതാണെന്നാണ് പറയണേ. അവരാണ് അതിൻ്റെ ആൾക്കാർ, ഓണർമാർ എന്ന് പറഞ്ഞു. ഇവിടെ ഒരു സമ്മേളനമാണ്. അവിടെ വേറൊരു പൂച്ചുണ്ട്. അപ്പുറത്ത് വേറൊരാളുണ്ട്. ഇത്ര ആരാതിൻ്റെ ആൾക്കാരെ? ചേട്ടനാണോ ഞാൻ വളർത്തുന്നത്? എത്ര? 9 പൂച്ചയാ? ആ വീട്ടിൽ വളർത്തുന്നോ ഇവിടെ തന്നെ വളർത്തുന്നോ? മുകളിലാ? അത് ശരി. എന്നെ ദിവസവും കാലത്ത് പാല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കോ? അയശ്ശേരി അയശ്ശേരി. ആ ഹാ, എത്ര കാലമായി ഈ പരിപാടി ഇങ്ങനെ തുടങ്ങിയിട്ട്? എന്താ പേര് ചേട്ടൻ്റെ? രാംകുമാർ. ആ രാംകുമാർ പറഞ്ഞുള്ള നമ്മുടെ ചേട്ടൻ്റെ ഒരു ഹോബിയാണ്. അദ്ദേഹത്തിന് ഒരു 9 പൂച്ചുണ്ടെന്നാണ് പറയണത്. അടുത്ത കുറച്ച് മെമ്പേഴ്സാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. എല്ലാ പ്രാവശ്യവും ഭയങ്കര തിരക്കൊക്കെ ഉണ്ടാവുന്നല്ലേ അല്ലേ? എവിടെ വരെ ഇവിടെയൊക്കെ സാധാരണ എവിടെ വരെ ക്യൂ ഉണ്ടാവും ഇങ്ങനെ? അവിടെ വരെ പോളിടെക്നിക്ക് വരെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ശരിക്കും ലോക്ക്ഡൗൺ പ്രശ്നം തന്നെ ആക്കി. കച്ചവടവും ഒക്കെ ബാധിച്ചു അല്ലേ? വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള കച്ചവടങ്ങളൊക്കെ നടക്കണു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കുണ്ടാവുന്ന ഒരു സമയമാണ് ഇപ്പോ. നാലമ്പലത്തിന്റെ പ്രാധാന്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതറിയാലോ, കാരണം ദശരഥ പുത്രന്മാരെ ഒരുമിച്ച് കർക്കിടക മാസത്തില് തൊഴാൻ പോയ കുടുംബൈശ്വര്യം വരും സഹോദരന്മാര്. പക്ഷെ ഈ കൊറോണ മഹാമാരിയെ അനുബന്ധിച്ച് മറ്റ് ക്ഷേത്രങ്ങൾ തുറക്കാത്തത് കൊണ്ടും ജനങ്ങൾ കൂട്ടം കൂടി വരാൻ പാടില്ലാത്തത് കൊണ്ടും നാലമ്പലം ഈ വർഷം ഒന്നുമില്ല. കർക്കിടക മാസം എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ഒന്നും നടക്കാത്ത പോലത്തെ അവസ്ഥയാണ്. അപ്പോൾ ഈ തൃപ്രയാറ് മാത്രമാണ് ഇപ്പോൾ തുറക്കുന്നുള്ളൂ അല്ലേ? ഈ നാലമ്പലത്തിൽ തൃപ്രയാറ് മാത്രമേ ഇപ്പോൾ തുറക്കുന്നുള്ളൂ. തൃപ്രയാർ മഹാദേവ ക്ഷേത്രം മാത്രമേ ഇപ്പോൾ ജനങ്ങൾക്ക് തൊഴാൻ വേണ്ടിയിട്ട് തുറന്നിട്ടുള്ളൂ. ജനങ്ങൾക്ക് തൊഴാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് നിശ്ചിതമായ സമയക്രമത്തിൽ രാവിലെ 7 തൊട്ട് ഉച്ചയ്ക്ക് 10:30 വരെ. മറ്റുള്ള ക്ഷേത്രങ്ങളെ ദർശനത്തിന് അങ്ങനെ ഭക്തജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല? തുറന്നു കൊടുത്തിട്ടില്ല. ശരി. അപ്പോൾ ഇപ്രാവശ്യം നാലമ്പലം സത്യത്തിൽ പറഞ്ഞില്ല? സത്യത്തിൽ നാലമ്പലം എന്ന് പറഞ്ഞ ഒരു മഹാസംഭവമായിരുന്നു. അതെ അതെ അതെ. കൊടുങ്ങല്ലൂർ ഭരണി പോലെ ചരിത്രത്തിൽ ഇന്നേവരെ ഇങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല അല്ലേ? ഇല്ലില്ല. 100 വരെ ജീവിച്ചവർ പറയുന്നത് ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. 100 ഇതുപോലൊരു മഹാമാരി ഉണ്ടായിട്ടില്ല, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അമ്പലങ്ങൾ അടയ്ക്കുക എന്നുള്ളത് നമ്മൾ സ്വപ്നത്തിൽ കൂടി വിചാരിക്കാത്തൊരു കാര്യമല്ലേ? അതുവരെ ഇവിടെ നടന്നു കഴിഞ്ഞില്ല. അതെ, അത്രയും മഹാവിപത്തായി മാറിയല്ലോ അത്. അതെ അതെ അതെ. തൃപ്രയാറ് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇനി അടുത്തത് ഇരിഞ്ഞാലക്കുട കൂടൽമാണിക ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതിൻ്റെ എല്ലാ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ നാളെ കാണാം.